ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിന്റെ അടുത്ത ലെസണിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിൽ ഇന്നലെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത്, അതിന്റെ രീതി എങ്ങനെയാണ്, ഈ ചെറിയ വേർഡ്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള സെന്റൻസുകളാണ് എഴുതാൻ പറ്റുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇന്നലെ നമ്മൾ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാൻ പോവുകയാണ്. അതാണ് വോയിസ് മെസ്സേജ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. വോയിസ് മെസ്സേജ് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉച്ചാരണം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പല രീതിയിലുള്ള വേർഡ്സ്, ഇപ്പം ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോ എന്ന് പറയുന്ന വേർഡ് പല ആളുകളും സേ എന്ന രീതിയിൽ, ഇനി അതല്ലെങ്കിൽ ബൈ എന്ന വേർഡ് ബുയ് എന്ന രീതിയിൽ, ബോട്ട് എന്ന വേർഡ് ബൗഗിട്ട് എന്ന രീതിയിലൊക്കെ വായിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഉച്ചാരണം ശരിയാക്കുക എന്ന് പറയുന്നതും നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മുൻനിർത്തിയിട്ടാണ് നമ്മൾ വോയിസ് മെസ്സേജ് ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വോയിസ് മെസ്സേജ് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അതായത്, ഞാൻ ആദ്യം നിങ്ങൾക്കൊരു മലയാളം പാസേജാണ് തരാൻ പോകുന്നത്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്നലെ നമ്മൾ ചെയ്ത ട്രാൻസ്ലേഷൻ ആക്ടിവിറ്റി ഒന്നും കൂടെ നമ്മൾ ചെയ്യുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ട്രാൻസ്ലേഷൻ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ, എപ്പോഴും നിരന്തരം നമ്മൾ ഇത്തരത്തിലുള്ള ട്രാൻസ്ലേഷൻ ആക്ടിവിറ്റി ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ മനസ്സിൽ ഫേം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. ഓക്കെ, ഇതാണ് പാസേജ് എന്ന് പറയുന്നത്. നിങ്ങൾ നോട്ട്സ് ശ്രദ്ധിക്കുക. ഇന്നലെ ഞാൻ മനോജിൻ്റെ വീട്ടിൽ പോയിരുന്നു. ഞാൻ അവൻ്റെ അമ്മയെ കണ്ടു, അവൻ്റെ പുതിയ കാറ് കണ്ടു. പിന്നെ ഞാൻ ഹോട്ടലിൽ പോയി, ഞാൻ പൊറോട്ട കഴിച്ചു. പിന്നെ ഞാൻ മാർക്കറ്റിൽ പോയി, ഞാൻ മീൻ വാങ്ങി. പിന്നെ ഞാൻ വീട്ടിൽ പോയി. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക? നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. ഇന്നലെ ഞാൻ മനോജിൻ്റെ വീട്ടിൽ പോയിരുന്നു, അല്ലെങ്കിൽ പോയി എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? ഐ വെൻറ്റ് ടു മനോജ് ഹൗസ് അല്ലെങ്കിൽ ഹോം. ഓക്കെ, യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ മനോജിൻ്റെ വീട്ടിൽ പോയി. ഓക്കെ, നിങ്ങളിങ്ങനെ തന്നെയാണോ വിചാരിച്ചത്? ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് പിടിച്ചോ. ഞാൻ അവൻ്റെ അമ്മയെ കണ്ടു. ഞാൻ അവൻ്റെ അമ്മയെ കണ്ടു. എങ്ങനെയാ പറയുക? ഐ സോ his mother. Okay, mom എന്ന രീതിയിലും നമുക്ക് പറയാം. I saw his mom. Okay, correct അല്ലേ? Okay, ഇനി അവൻ്റെ പുതിയ കാറ് കണ്ടു. ആരാ കണ്ടത്? ഞാനാണ് കണ്ടത്. അപ്പോൾ നമ്മൾ മലയാളത്തിലാവുമ്പോൾ നമ്മൾ ഏതൊരു രീതിയിലും ട്രാൻസ്ലേഷൻ എഴുതും, പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. എല്ലാ സെൻറ്റൻസുകളും നമ്മൾ കറക്റ്റായിട്ട് തന്നെ എഴുതണം. അവൻ്റെ പുതിയ കാറ് കണ്ടു. ആരാ കണ്ടത്? I saw his new car. ഓക്കെ, കാറ് എന്ന് പറയാതെ കാ എന്ന രീതിയിൽ മാത്രം പറയുക. അതായത്, ആർ എന്ന ശബ്ദം അല്ലെങ്കിൽ ഇർ എന്ന ശബ്ദം നമ്മൾ ഇംഗ്ലീഷിൽ ഴ് എന്ന രീതിയിലാണ് പറയുക. അപ്പോൾ കാർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാ എന്ന രീതിയിൽ പറഞ്ഞാൽ മതി. ഒരു ചെറിയ ഇർ അതിൽ ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ ഐ സോ ഹിസ് ന്യൂ കാർ. ഞാൻ അവൻ്റെ പുതിയ കാറ് കണ്ടു. ഇനി പിന്നെ ഞാൻ ഹോട്ടലിൽ പോയി. ഓക്കെ, പിന്നെ എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? ദെൻ എന്ന വേർഡാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ദെൻ ഐ വെൻറ്റ് ടു എ ഹോട്ടേൽ. ഓക്കെ, ഒരു ഹോട്ടലിൽ പോയി എന്ന് പറയുമ്പോൾ എ ഹോട്ടേൽ എന്ന രീതിയിൽ തന്നെ പറയണം. ഓക്കെ, ഐ വെൻറ്റ് ടു എ ഹോട്ടേൽ. ദെൻ ഞാൻ പൊറോട്ട കഴിച്ചു. ഇത് നമ്മൾ പൊറോട്ട എന്ന വേർഡ് ശരിക്കും പറഞ്ഞാൽ പല രീതിയിൽ ഇത് പറയാറുണ്ട്. നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഇതിന് പറാഠ എന്ന രീതിയിലാണ് പറയുക. പ റാഠ. ഓക്കെ, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഇംഗ്ലീഷിൽ ഇത് എഴുതാറുള്ളത് PARATH എന്ന രീതിയിലാണ്, സോറി THA എന്ന രീതിയിലാണ് പറാഠ എന്ന് എഴുതാറുള്ളത്. നമ്മൾ പൊറോട്ട എന്ന രീതിയിൽ പറയുന്നത് കൊണ്ട് അതെങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അതിൻ്റെ ചൊല്ലി ഒരു തർക്കവും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. സോ നമുക്ക് എഴുതാം, ഐ ഹാഡ്. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിച്ചു. ഐ ഹാഡ് പറാഠ. ഓക്കെ, പിന്നെ ഞാൻ മാർക്കറ്റിൽ പോയി. പിന്നെ ഞാൻ മാർക്കറ്റിൽ പോയി. മാർക്കറ്റിൽ പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിലേക്ക് പോയി എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് വരുന്നത്? ഐ, ഓക്കെ, പിന്നെ എന്ന് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ദെൻ ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്. ഓക്കെ, ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്. ദെൻ ഞാൻ മീൻ വാങ്ങി. ഞാൻ മീൻ വാങ്ങി. എങ്ങനെ വാങ്ങി എന്ന് പറയുക? ബോട്ട്. അപ്പോൾ ഐ ബോട്ട് ഫിഷ് എന്ന രീതിയിൽ പറയും. ഫിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മീൻ എന്നുള്ളതിന് നമ്മൾ ഫിഷ് എന്ന് തന്നെയാണ് പറയുക. ദെൻ ഐ വെൻറ്റ് ഹോം. ഐ വെൻറ്റ് ടു ഹോം എന്ന് പറയാതിരിക്കാനുള്ള കാരണം, ഇംഗ്ലീഷിൽ ഹോം എന്ന് പറയുന്ന വേർഡിന് മാത്രം ഇങ്ങനെ ടു ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഐ വെൻറ്റ് ഹോം എന്ന രീതിയിൽ മാത്രം പറയുന്നത്. ഇനി ഐ വെൻറ്റ് ടു ഹോം എന്ന് പറഞ്ഞാലൊന്നും കുഴപ്പമില്ല. ഓക്കെ,
അപ്പോൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു പാസേജ് കിട്ടിയോ ഇംഗ്ലീഷിൽ? അതായത് ഐ വെന്റ് ടു മനോജ് ഹൗസ് യെസ്റ്റർഡേ, ഐ സോ ഹിസ് മദർ, ഐ സോ ഹിസ് ന്യൂ കാർ, ദെൻ ഐ വെന്റ് ടു എ ഹോട്ടൽ, ഐ ഹാഡ് പറാഠ, ദെൻ ഐ വെന്റ് ടു ദ മാർക്കറ്റ്, ഐ ബോട്ട് ഫിഷ്, ദെൻ ഐ വെന്റ് ഹോം. ഓക്കെ, ഞാൻ വായിച്ചത് നിങ്ങൾ കേട്ടോ? അപ്പോൾ നിങ്ങളും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. നമ്മുടെ ആപ്ലിക്കേഷനിൽ ചാറ്റ് സെഷൻ എടുത്തിട്ട് നിങ്ങളുടെ ട്രെയിനറെ ബന്ധപ്പെടുമ്പോൾ അവിടെ ഒരു വോയിസ് മെസ്സേജ് ബട്ടൺ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ വാട്സാപ്പിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഒരു വോയിസ് മെസ്സേജ് ബട്ടൺ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഇത് വായിക്കാം. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് തെറ്റായി ഉച്ചരിക്കുന്നുണ്ട് എങ്കിൽ, ഇപ്പോൾ ഹൗസ് എന്നുള്ളത് ഹോസ് എന്ന രീതിയിലോ, ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേർഡ്, ഇപ്പോൾ പറാഠ എന്നുള്ളത് വേറെ ഏതെങ്കിലും രീതിയിലാണ് നിങ്ങൾ ഉച്ചരിക്കുന്നത് എങ്കിലോ ഒക്കെ ഇത് നമുക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ആ വഴി അതുവഴി നിങ്ങളുടെ ട്രെയിനേഴ്സിന് നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത്. ഒരാളും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും ഈ ആക്ടിവിറ്റി നിർബന്ധമായിട്ടും ചെയ്യണം.